ഹായ്, ഇറ്റ്സ് ബിൻ ഷെലിയാസ് ഫ്രം കോഡ് ഡിസൈൻ. അപ്പൊ ഇത് പുതിയൊരു കളക്ഷൻ ആണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു പീസാണ്. രണ്ടേ രണ്ട് കളേഴ്സ് ഉള്ളൂ, പക്ഷെ അടിപൊളി ഡിസൈൻ ആണ്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പീസ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴേക്ക് അന്ന നമ്പറിൽ മെസ്സേജ് ഓർഡർ പ്ലേസ് ചെയ്യട്ടാ. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്. അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DTDC അല്ലെങ്കിൽ പോസ്റ്റൽ സൗകര്യം ഉണ്ട്. നിങ്ങൾ ഓക്കെ ചെയ്ത് സെലക്ട് ചെയ്യുക. അതുപോലെ റീപ്ലേസ്മെന്റ് റിഫണ്ടിംഗ് വല്ല ശ്രദ്ധിച്ച് മാത്രം പർച്ചേസ് ചെയ്യട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ രണ്ടേ രണ്ട് കളറുള്ളൂ. മെറ്റീരിയൽ വന്നിട്ട് ശരിക്കും പറയാൻ നല്ല സൂപ്പർ. നിങ്ങൾക്ക് എത്രത്തോളം ശരിക്കും ടച്ച് ആൻഡ് ഫീൽ വന്നാൽ മാത്രമാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എന്താണെന്ന് അറിയുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിൾ ത്രെഡ് വർക്ക് മാത്രമായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല, ആ മെറ്റീരിയൽ വൈസ് സൂപ്പർ ആണ്. പ്യുവർ ആയിട്ടുള്ള ബെബർഗ് റോസ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ടോപ്പിന്റെ മെറ്റീരിയൽ ദുപ്പട്ട വന്നിട്ട് ബെബർഗ് ലോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഒരു അടിപൊളി ഫങ്ഷൻ വെയർ ആയിട്ടും നല്ലൊരു സ്റ്റാൻഡേർഡ് റിച്ച് ലുക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. അത് വീഡിയോയിൽ എത്രത്തോളം അത് എഫക്റ്റ് ആവുന്നുള്ള എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഡയറക്റ്റ് ഐറ്റം പൊളി ഒരു പീസാണ്. രണ്ടേ രണ്ട് കളേഴ്സേ ഉള്ളൂ. നല്ല ഡീപ്പ് പർപ്പിൾ ഷെയ്ഡും അതുപോലെ തന്നെ ബ്രിക്ക് റെഡ് കോംബോ, അങ്ങനെ ബ്രിക്ക് റെഡുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടുതുടങ്ങുക. ഞാൻ പറഞ്ഞു ഇത് എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ഒരു ഡിസൈനർ വെയർ കൺസെപ്റ്റിൽ വെച്ചാൽ നോർമലി കാണുന്ന മെറ്റീരിയൽസിൽ നിന്നും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ബെബർഗ് റോസ് സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ റോസ് സിൽക്ക് മെറ്റീരിയൽ, പക്ഷേ ഇത് പക്കാ റോ സിൽക്ക് അല്ല, അതിനേക്കാളും ഒന്നും കൂടെ ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ. പക്കാ റോ സിൽക്ക് ഒന്നും കൂടെ ഒരു തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ഒന്നും കൂടെ ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് ബെബർഗ് റോ സിൽക്ക്. അതിൽ ഫുള്ള് ത്രെഡ് വർക്ക് വന്നിരിക്കുകയാണ്. സെറി വീവ്സും അതുപോലെ തന്നെ സിൽക്ക് ത്രെഡിന്റെ വീവിംഗ് വന്നിട്ടുള്ളതാണ്. ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളതാണ്, വീവിംഗ് അല്ല ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റിംഗ് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് ഇതിന്റെ സ്ലീവ് ഏരിയ ആണ്. സ്ലീവ് ഏരിയയിലും ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട്. സ്കാലപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സെറി ലൈൻ, സെറി വീവ്സ്, സെറി വീവിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ലേസും കൂടെ അതിൻ്റെ ഇടയിലായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ സ്ലീവ് ചെയ്യുമ്പോൾ സ്ലീവ് ലൈനിങ് കൊടുക്കുമ്പോൾ ഇതുവരെ ലൈനിങ് കൊടുത്താൽ മതി. ഇവിടെ ഇങ്ങനെ ഹോളായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ആ ലേസിൻ്റെ ആ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ സ്ലീവ് നമ്മുടെ കൈ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ബോട്ടം വരുന്നത് എന്താ പറയുക, കോട്ടൺ സിൽക്ക് അല്ലെങ്കിൽ എന്താ ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കോട്ടൺ, അല്ലെങ്കിൽ ക്യാൻവാസ് കോട്ടൺ എന്ന് പറയാം. പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കേട്ടോ ക്യാൻവാസിൽ വരുന്നതാണ്. അടിപൊളി പീസാണ്. മെറ്റീരിയൽ വന്നിട്ട് ബെബർഗ് റോസ് സിൽക്ക് കേട്ടോ. ഞാൻ വീണ്ടും മെറ്റീരിയലിൻ്റെ നേരെ എടുത്ത് പറയാം. കാരണം അതിൽ ഫീല് ചിലപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ അറിയില്ല. റോസ് സിൽക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും മെറ്റീരിയലിനെ പറ്റിയിട്ട്. അറിയുന്ന ആളുകൾക്ക് അറിയാം റോസ് സിൽക്ക് മെറ്റീരിയൽ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് അതിനേക്കാളും ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്. റോസ് സിൽക്ക് തന്നെ ഫൈനായിട്ട് വരുന്നതാണ്. താഴ്ഭാഗത്തും ഒരു ലേസ് വരുന്നുണ്ട്. റോസ് സിൽക്കിനേക്കാളും ഒന്നൊരു തിന്നാണ് കേട്ടോ. അതുപോലെ ഫുള്ള് ഉണ്ടാ നോക്കി സീക്വൻസിൻ്റെ ഒക്കെ ഒരു നല്ല സീക്വൻസിൻ്റെ ഒക്കെ ഒരു ഹൈലൈറ്റിംഗ് വർക്ക് വരുന്നുണ്ട്. ത്രെഡ് വർക്കൊക്കെ നല്ല ഫുള്ള് മെറ്റൽ സീക്വൻസ് ടൈപ്പിലാട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ലുക്ക് ഉണ്ട്. വിത്ത് സ്ലീവിൻ്റെ ഇതും കൂടെ നോക്കണേ, സ്ലീവ് ഏരിയത്തെ വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട ആയാലും ബെബർഗ് ലോണാണ് ദുപ്പട്ട വരുന്നത്. അതിൽ നാല് സൈഡിലും എന്താ പറയുക, ഒരു വിസ്കോസ് ഓർഗൻസിൻ്റെ ബോർഡറാണ് വരുന്നത് കേട്ടോ. സൂപ്പർ ഒരു പീസാണ്. ഫുൾ എംബ്രോയിഡറി വർക്കാണ് ദുപ്പട്ടയിൽ. ഫുള്ളായിട്ട് ഫുൾ ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫുള്ള് ത്രെഡ് യൂസ്, സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് വരുന്നത് കേട്ടോ. അടിപൊളി പീസാണ് കേട്ടോ. ഫസ്റ്റ് വണ് നല്ലൊരു ഡീപ്പ് പർപ്പിൾ ഷെയ്ഡും അതുപോലെ തന്നെ ചിക്കു കളർ, ഗോൾഡൻ ഒരു ബേജ് കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഫസ്റ്റ് വണ് വരുന്നത്. സൂപ്പർ ഒരു പീസാണ്. എത്രത്തോളം വീഡിയോയിൽ അത് എഫക്റ്റ് ആവുന്നുള്ളത് അറിയില്ല. നല്ലൊരു പീസാണ് കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്രിക്ക് റെഡ് കോമ്പി, ബ്രിക്ക് റെഡ് ആയിട്ടുള്ള ഒരു കളറാണ്. ബ്രിക്ക് റെഡ് കളറിൽ വരുന്നതാണ്. ശരിക്കും നല്ലൊരു ബേക്ക്ഡ് ഓറഞ്ച് അല്ലെങ്കിൽ റസ് ഷെയ്ഡ് എന്നൊക്കെ പറയാം, ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. അതിലേക്ക് നല്ലൊരു ആൻറ്റിക് ഗോൾഡ് ഷെയ്ഡിൽ വരുന്നതാണ് ഈ സെറി എംബ്രോയിഡറി വരുന്നത് കേട്ടോ. ആൻറ്റിക് ഗോൾഡ് സെറി എംബ്രോയിഡറി വിത്ത് ആൻറ്റിക് ഗോൾഡ് സീക്വൻസിൻ്റെ, മെറ്റൽ സീക്വൻസിൻ്റെ ഹൈലൈറ്റിംഗ് കൂടെ വരുന്നുണ്ട്. ഇതാണ് സ്ലീവ് ഏരിയ വരുന്നത്. സ്ലീവിൻ്റെ ഏരിയ വരുന്ന ഒരു പോർഷനാണിത്. സ്ലീവിൻ്റെ എൻഡിലേക്ക് വരുന്ന പാർട്ടാണിത് കേട്ടോ. അപ്പോൾ ബെബർഗ് റോസ് സിൽക്കാണ് ടോപ്പ് മെറ്റീരിയൽ വരുന്നത്. റോസ് സിൽക്ക് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ്. നോർമൽ റോസ് സിൽക്കിനെക്കാളും തിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതേ ഒരു ഫീല്, ടെക്സ്ചറൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. ഫുള്ള് നല്ല സെറി വീവ്സും, സെറി സോറി വീവ്സ് അല്ല, സെറി എംബ്രോയിഡറിയും സീക്വൻസ് ഹൈലൈറ്റിംഗ് ഒക്കെ വരുന്ന നല്ലൊരു പീസാണ്. നമുക്ക് ലെങ്ത്ത് ഒരു 48-49 എന്തായാലും കിട്ടും. ഞാൻ 49 ആണ് ഇട്ടിട്ടുള്ളത്. ബാക്ക് പോർഷനിൽ ജോയിൻ്റ് ഉണ്ടോ? ഇല്ല, ജോയിൻ്റ് ഇല്ലാത്തൊരു ഇതിലാണ് ചെയ്തത്. ചിലത് ഞാൻ ജോയിൻ്റ് നല്ല ലെങ്തി പാറ്റേൺ വേണം.
അപ്പൊ ഇതാണ് ബോട്ടം വരുന്നതും നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ക്യാൻവാസ് കോട്ടണിൽ വരുന്നത്. പക്ഷെ സിൽക്ക് ഫീൽ അവരുടെ കോട്ടൺ എന്ന് പറയുമ്പോൾ സിൽക്ക് ഫീൽ അല്ലാന്ന് വിചാരിക്കരുത്. ഇതിലേക്ക് നല്ല റോസ് സിൽക്കിലേക്ക് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ബോട്ടാണ് വരുന്നത്. അതുപോലെ ദുപ്പട്ടയും ബംബോഗ് ലോണിൽ വരുന്ന ദുപ്പട്ടയാണ്. പിന്നെ ഈ ഫോർ സൈഡിൽ 1 ഇഞ്ചിൽ ഒരു ബോർഡർ വരുന്നത്, അത് വിസ്കോസ് ഓർഗൻസ സെയിം ഷെയ്ഡ് തന്നെ വരുന്നതാണ് കേട്ടോ. എന്നിട്ട് ഫുള്ള് ദുപ്പട്ട ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നതാണ്. ഫുൾ നമ്മുടെ ടോപ്പിന്റെ കളർ ആയിട്ടുള്ള പെറ്റിയൽ ആ ഒരു കളർ യൂസ് ചെയ്തില്ല, സിൽക്ക് ത്രെഡ് കൊണ്ട് ഫുൾ എംബ്രോയിഡറി ആണ്. പിന്നെ ഫുള്ള് ലൈൻ പാറ്റേണിലാണ് വരുന്നത്. അടിപൊളി ഒരു പീസ് ആണ് കേട്ടോ. അപ്പൊ രണ്ട് കളേഴ്സ് ഉള്ളൂ. പെട്ടെന്ന് ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാം. മെറ്റീരിയൽ എന്നുള്ളത് പ്രീമിയം ആയിട്ടുള്ള ബംബേഗ് റോസ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. റോസ് സിൽക്ക് മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാം കോസ്റ്റ്ലി ആണെന്നുള്ളത്. ഇത് ഒന്നും കൂടെ തിൻ ആയിട്ടുള്ള റോസ് സിൽക്കാണ്. പക്ഷെ അത്ര മെയിൻറ്റെയിനിങ് ഒന്നും ആവശ്യമില്ല. പക്ഷെ ഫസ്റ്റ് ഡ്രൈ വാഷ് പിന്നെ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത്രയുള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതായിരിക്കും ബൈ.